എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിലേക്ക് കടന്നപ്പോൾ പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ആധാർ നമ്മുടെ ഏറ്റവും വലിയ രേഖയാണ്. ആധാറുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും നമ്മൾ പല അറിയിപ്പും നൽകാറുണ്ട്. ഈ 2024 ഏപ്രിൽ 10 മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആധാർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഇതിലുള്ളത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പല ആളുകളും നിരന്തരം സംശയങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, തെറ്റിദ്ധരിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. 10 കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് എന്ന് വേണമെങ്കിലും ചെയ്യാം. ധൃതിപ്പെട്ട് ഓടി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. എന്നാൽ സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ സുഗമമായി ലഭിക്കാനും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും മൊബൈൽ നമ്പർ കൃത്യമായി നൽകുകയും വേണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതേസമയം ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് 2024 ജൂൺ 14 വരെ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. അത് സൗജന്യമായി ചെയ്യുന്നതിനാണ്. അത് കഴിഞ്ഞാലും അത് നീട്ടുകയോ അല്ലെങ്കിൽ 25 പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാലും ഇതെല്ലാം സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട 1 അറിയിപ്പ്. സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി, തൊഴിലുറപ്പ് വേതനം, ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം, റേഷൻ കാർഡ് മസ്റ്ററിംഗ്, ഗ്യാസ് മസ്റ്ററിംഗ്, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ, ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ആധാറും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 5 മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് 5 കഴിഞ്ഞാലും അതിന് ശേഷം 15 ശേഷവും അപ്ഡേറ്റ് ചെയ്യണം. പിന്നീടുള്ള ഓരോ 10 കഴിയുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കേണ്ടത്. ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഒരു ഫോട്ടോയും 200 ആധാർ കാർഡും നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ആധാർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി OTP നിർബന്ധമാണ്. ആധാറുമായി ബന്ധപ്പെട്ട OTP ലഭിച്ചാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളും മുമ്പ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത ആളുകളും അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ നമ്പർ നൽകുകയോ ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെയും കാരുണ്യ കാസ്പ് പദ്ധതിയിലൂടെയും 5 രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവരുടെ ആനുകൂല്യം കൃത്യമായി അവർക്ക് ലഭിക്കുകയുള്ളൂ. ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് OTP സ്വീകരിക്കേണ്ടതുണ്ട്. ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു, സംസ്ഥാനത്ത് ആരംഭിച്ച് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിട്ടുള്ള റേഷൻ കാർഡ്, ബയോമെട്രിക് മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ കുട്ടികളടക്കം എല്ലാവർക്കും സുഗമമായി ചെയ്യുന്നതിന് വേണ്ടി ആധാർ കാർഡ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉടനെ അക്ഷയയിലെത്തി അപ്ഡേറ്റ് ചെയ്യുക. 5 കഴിഞ്ഞ കുട്ടികളുടെ ബയോമെട്രിക് രേഖ നൽകി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത്, 18 മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുകയാണ് എങ്കിൽ പാസ്പോർട്ടിന് സമാനമായിട്ടുള്ള വെരിഫിക്കേഷൻ നടപടികൾ നിർബന്ധമാക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും.
അതായത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക. സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകും. പോർട്ടലുകൾ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക, അതായത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരായിരിക്കും. ആധാറുമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത്. രാജ്യത്തെ പൗരന്റെ പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഇടങ്ങളിലും ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് ആവശ്യമുണ്ട്. അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം. തിരിച്ചറിൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിലെ ഉപഭോക്താവിന്റെ പേര്, താമസം, വിലാസം, വില്ലടയാളം, ഐറിസ് സ്കാൻ തുടങ്ങി പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആധാറിൽ ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ ആധാർ എല്ലായ്പ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. ആധാർ കാർഡ് ഗുണഭോക്താക്കൾക്ക് SMS വഴി അവരുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യാനാകും. അങ്ങനെ അൺലോക്ക് ചെയ്യാനും കഴിയും. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല. ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കാനോ അതിലൂടെ പരിശോധന നടത്താനോ കഴിയില്ല. ഒരു വ്യക്തി സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കേണ്ടതുമാണ്. നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി സംവിധാനം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യം കൃത്യമായി ചെയ്യാവുന്നതാണ്. www.uidai.gov.in എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഭാഗത്തിന് താഴെ ആധാർ ലോക്ക് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട്. UIDAI ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് UIDAI നമ്പർ, മുഴുവൻ പേര്, പിൻകോഡ് എന്നിവ നൽകുക. OTP ലഭിക്കാൻ 1947 നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ 4-8 നമ്പറുകൾക്ക് ശേഷം ലോക്ക് UID എന്ന് എഴുതി സന്ദേശം അയക്കുക. OTP ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ലാട്ടുള്ള എന്ത് സംശയങ്ങൾക്കും 1947 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൃത്യമായിട്ടുള്ള മറുപടി ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും പറഞ്ഞു.